നമസ്കാരം. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്ന് പറഞ്ഞ ചാണകസംഘി ചെമ്പുഗോപിക്ക് വോട്ട് ചെയ്തവർ അനുഭവിക്കുകയാണെന്ന് ഒരു വിഭാഗം, അങ്ങനെ അല്ലെന്ന് മറു വിഭാഗം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? കാള പറ്റൂ എന്ന് കേട്ടപ്പോൾ കന്നിനെ പിടിച്ച് കെട്ടാൻ കയറുമായി ഓടിയവരുടെ അവസ്ഥയാണ് കേന്ദ്ര സഹവാഴയായ സുരേഷ് ഗോപിയിൽ നിന്നും തൃശൂരിൽ വോട്ട് ചെയ്ത വിജയിപ്പിച്ച വോട്ടർമാർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. തൃശൂരിൽ കോടിക്കണക്കിന് രൂപ BJP പല രീതിയിൽ വിതരണം ചെയ്തു എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച് സുനിൽകുമാർ ശക്തമായ ഭാഷയിലാണ് ആഞ്ഞടിച്ചത്. കാരണം സുരേഷ് ഗോപി തൃശൂരിൽ വിജയിച്ചത് കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടി മറിച്ചിട്ടാണെന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം. അതായത് തൃശൂരിൽ BJPയുടെ വിജയത്തിന് പിറകിൽ വലിയ തോതിലുള്ള കൃത്രിമമാണ് നടന്നിരിക്കുന്നതെന്നാണ് LDF സ്ഥാനാർത്ഥിയായിരുന്ന CPI നേതാവ് സുനിൽകുമാർ വിലയിരുത്തുന്നത്. സുരേഷ് ഗോപി സഹമന്ത്രിയായി കഴിഞ്ഞ് തൃശൂരിലേക്ക് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിയതിന് ശേഷമുള്ള പല വീഡിയോ ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണല്ലോ. രാജാവ് എഴുന്നള്ളുന്നത് പോലെയുള്ള ഗാംഭീര്യവും ജന്മിത്ത സ്വഭാവമുള്ള ഒരു പ്രമാണിയെ പോലെയായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ തോന്നുന്നത്. ജനങ്ങൾ സുരേഷ് ഗോപിക്ക് അടുത്തേക്ക് സഹായത്തിന് വേണ്ടി സമീപിക്കുമ്പോൾ രാജാവ് പ്രജകളെ വകഞ്ഞു മാറ്റുന്നത് പോലെയാണ് അദ്ദേഹം പെരുമാറിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിന്റെ വീഡിയോ ശകലങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, പരാതി എനിക്ക് വേണ്ട, BJP ജില്ലാ പ്രസിഡന്റ് കൊണ്ടുപോയി കൊടുക്കൂ എന്ന ഫ്യൂഡൽ ചൊവയാണ് സുരേഷ് ഗോപിയുടെ പരാതിക്കാരോടുള്ള സമീപനം. കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രി ഇപ്പോൾ അധികാരത്തിൽ ഇരിക്കുന്നവരോട് പരാതിയുമായി ചെല്ലുമ്പോൾ ഇങ്ങനെ കൈയൊഴിയുന്നത് ഒട്ടും ശരിയായ കാര്യമല്ല. അതായത് സുരേഷ് ഗോപി തന്റെ തനി BJP കുണം കാണിച്ചു തുടങ്ങിയെന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ജനങ്ങൾ ഇനി എത്ര കാലം സുരേഷ് ഗോപിയുടെ ജന്മിത്വ മനോഭാവം അനുഭവിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ശരിക്കും പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപയാണ് BJP പല രീതിയിൽ വിതരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന സൂത്രം മുമ്പത്തെ പോലെ പണം വീടുകളിൽ പോയി വിതരണം ചെയ്യുന്നതിന് പകരം ഗൂഗിൾ പേ വഴിയായിട്ടാണ് തുക നൽകിയിരിക്കുന്നത്. BJPയുടെ വിജയത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ മാത്രമല്ല തൃശൂരിൽ നിഴലിച്ചു നിൽക്കുന്നത്, വലിയ തോതിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ BJP കൃത്രിമം കാണിച്ചിട്ടുണ്ടെന്നുള്ള കാര്യവും വ്യക്തമാണ്. കോടിക്കണക്കിന് രൂപ BJP പല രീതിയിൽ കോളനികളിൽ ഉൾപ്പെടെ വിതരണം ചെയ്തിട്ടുമുണ്ട്. ശിവപുരം കോളനിയിൽ പണം വിതരണം ചെയ്തത് വലിയ രീതിയിലുള്ള വാർത്തയായതായിരുന്നു. പഴയതുപോലെ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ട സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ച പോലെ ഗൂഗിൾ പേ ഉൾപ്പെടെ പല രീതിയിലാണ് ഈ പണം വിതരണം ചെയ്തിരിക്കുന്നത്. കരുവന്നൂർ വിഷയത്തിൽ അടക്കം പൊളിറ്റിക്കൽ മാനിപ്പുലേഷനും BJP നടത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്നിരിക്കെ BJP എങ്ങനെ തൃശൂരിൽ വിജയിച്ചു എന്നുള്ളത് ആർക്ക് വേണമെങ്കിലും വിലയിരുത്തി കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണ്.